മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയായ താരമാണ് നടി ശ്വാസിക. സിനിമാ മേഖലയിലേക്ക് വന്നിട്ട് 10 വർഷമായി എങ്കിലും കഴിഞ്ഞ വർഷത്തിലാണ് നിരവധി നല്ല അവസരങ്ങൾ താരത്തിന് തേടിയെത്തിയത്. ശ്വാസിക കേന്ദ്ര കഥാപാത്രത അവതരിപ്പിച്ച ചതുരം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച പ്രതികരണങ്ങളായിരുന്നു ലഭിച്ചിരുന്നത്. ഒരു ഇറോട്ടിക് ത്രില്ലർ ആയി ഒരുക്കിയ ചിത്രത്തിൽ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു വേഷമായിരുന്നു ശ്വാസിക അവതരിപ്പിച്ചത്. റോഷൻ മാത്യു, അലൻസിയർ എന്നിവരായിരുന്നു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സീത എന്ന ഒറ്റ പരമ്പരയിലൂടെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ കീഴടക്കിയ ശ്വാസിക ഈ വർഷം 5 ചിത്രങ്ങളിലാണ് ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുള്ളത്. ശ്വാസിക ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായി എത്തിയ ചിത്രമായിരുന്നു സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്ത ചതുരം. ചിത്രത്തിന്റെ ട്രെയിലറും ടീസറും പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇതിലെ ചുംബന രംഗങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. സീത എന്ന പരമ്പരകളിലൂടെയും മറ്റു പരിപാടികളിലൂടെയും എല്ലാം ഒരു മലയാളി തനിമയുള്ള പെൺകുട്ടി എന്ന ഇമേജ് നേടിയെടുത്ത ശ്വാസികയുടെ മറ്റൊരു മുഖമായിരുന്നു ചതുരം സിനിമയിൽ കണ്ടത്. സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമായിട്ടുള്ള താരം പങ്കുവെക്കുന്ന ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം ആരാധകർ ഏറ്റെടുക്കാറുണ്ട്. മികച്ച ഒരു നിർത്തകി കൂടിയായ ശ്വാസിക പങ്കുവെക്കുന്ന വീഡിയോകൾ നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലാകാറുമുണ്ട്. വാസന്തി എന്ന ചിത്രത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയിരുന്നു താരം. മിനി സ്ക്രീൻ പരമ്പരകളിൽ മാത്രമല്ല ടെലിവിഷൻ പരിപാടികളിലും അവതാരകയായും എല്ലാം ശ്വാസിക തന്റെ മികവ് തെളിയിച്ചിട്ടുണ്ട്. സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ ഉള്ള താരം തന്റെ ആരാധകരുമായി ഈ ചാനലിലൂടെ സംവാദിക്കാറുമുണ്ട്. ഇപ്പോഴിത് ആദർശിയായി മാറാൻ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ശ്വാസിക പറഞ്ഞ മറുപടിയാണ് രസകരവും ശ്രദ്ധിക്കപ്പെടുന്നതും. ഒരിക്കലും മമ്മൂട്ടിയോട് ഈ ചോദ്യം താൻ ചോദിച്ചിട്ടുണ്ടെന്ന് താരം പറയുന്നുണ്ട്. മമ്മൂട്ടി ഇതിന് നൽകിയ മറുപടി ചുറ്റുമുള്ള സുഹൃത്തുക്കൾക്കിടയിൽ കിടന്നുറങ്ങും എന്നായിരുന്നു. അവരെന്താണ് മമ്മൂട്ടിയെ കുറിച്ച് പറയുന്നത് അറിയാൻ വേണ്ടിയായിരുന്നു അത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ശ്വാസിക അദൃശ്യയായാൽ ബോളിവുഡ് താരങ്ങളെ ഒരുപാട് ഇഷ്ടമുള്ള താരം ഷാരൂഖ് ഖാൻ, ദീപിക പദുക്കോൺ എന്നിവരുടെ വീട്ടിലേക്കാവും ആദ്യം പോവുക. പ്രധാനമായും ഷാരൂഖ് ഖാന്റെ മന്നത്ത് എന്ന വീട്ടിലായിരിക്കും പോവുക. ഷാരൂഖ് ഖാന്റെ വീടിന്റെ ഉൾഭാഗം എങ്ങനെയാണെന്ന്, ബെഡ്റൂം എങ്ങനെയാണെന്നും, ഷാരൂഖ് ഉപയോഗിക്കുന്ന പെർഫ്യൂം ഏതാണെന്നും എല്ലാം നോക്കും. അദൃശ്യയാകുമ്പോൾ മാത്രമാണല്ലോ സൗജന്യമായി ഇങ്ങനെ പോകാൻ കഴിയുള്ളൂ എന്ന് ശ്വാസിക പറയുന്നു. ശ്വാസികയുടെ ഈ മറുപടിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുള്ളത്.